നമസ്കാരം. രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന തെളിവോടെയുള്ള കണ്ടെത്തലിൽ അറസ്റ്റിലായി യു എ പി എ ചുമത്തപ്പെട്ട എൻ ഐ എ ഏറ്റെടുത്ത അലനും താഹയ്ക്കും വേണ്ടി രമേശ് ചെന്നിത്തല നടത്തുന്ന പ്രീണനം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു മുന്നേറുകയാണ്. അടുത്ത കേരള മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് ദിവാസ്വപ്നങ്ങൾ കാണുന്ന ചെന്നിത്തല നടത്തുന്ന വ്യക്തമായ മുസ്ലിം പ്രീണനം രാജ്യദ്രോഹികളെ സംരക്ഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാവുമ്പോൾ ഇവിടെ നാം കാണേണ്ട, അതല്ലെങ്കിൽ അറിയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. രാജ്യം നശിച്ചാലും തന്റെ അധികാര കസേര ഉറപ്പിക്കാൻ ചെന്നിത്തല കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ആ മനുഷ്യന്റെ രാജ്യസ്നേഹം എത്രയെന്ന് കൃത്യമായി നമുക്ക് കാണാനാവുന്നു. ഭാരതം അതിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും സാഹോദര്യ സംരക്ഷണത്തിനും ഉതകുന്ന പൗരത്വ നിയമം പാസാക്കിയപ്പോൾ അതിനെതിരെ നിലകൊണ്ട മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ച് പിണറായി അവരുടെ രക്ഷകവേഷം കിട്ടിയപ്പോൾ മതേതര മുസ്ലിം ലീഗ് അടക്കം ഇടതന്റെ കൂടെ പോകുമെന്ന തിരിച്ചറിവിൽ ചെന്നിത്തല നേരെ ഓടിയത് നമ്മുടെ അലൻ മ്യാവോയുടെ വീട്ടിലേക്കാണ്. താനാണ് മുസ്ലിം സമൂഹത്തിന്റെ രക്ഷകൻ, പിണറായി അല്ല എന്ന നാടകത്തിലെ നായകവേഷം കെട്ടുന്ന ചെന്നിത്തല അവിടെ വിസ്മരിച്ച ഒന്നുണ്ട്. പിറന്ന മണ്ണിനെ ഒറ്റിയ വർഗത്തെ രക്ഷിക്കാനായിരുന്നു ആ നാടകവേഷം എന്നതാണ് അതിലെ യാഥാർത്ഥ്യം. പൊതുവെ മാവോവാദികളെ പിന്തുണയ്ക്കുന്ന സി പി ഐയുടെ കടുത്ത എതിർപ്പ് നേരിട്ട് കേരള രാജാവ് പിണറായി വിജയൻ അലനെയും താഹയെയും അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിണറായി വിജയന്റെ പോലീസ് തെളിവുണ്ടെന്ന് പറഞ്ഞ് നേരത്തോട് നേരം കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇവരെ എൻ ഐ എ തന്നെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്നതായിരുന്നു പിണറായിയുടെ ആ ശുഷ്കാന്തിക്ക് കാരണം. ഇനി മറ്റൊരു പിന്നാമ്പുറ ചിന്ത കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. എൻ ഐ എയിൽ നിന്നും അലന്റെയും താഹയുടെയും കേസ് സംസ്ഥാന സർക്കാർ തിരിച്ച് ഏറ്റെടുക്കണമെന്ന് ചെന്നിത്തല ശക്തമായി നിയമസഭയിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് പിറകിലെ പിന്നാമ്പുറമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് കാശും വക്കീലും അധികാര സ്വാധീനവും ഉണ്ടെങ്കിൽ ഏതൊരു കുറ്റവാളിയും രക്ഷപ്പെടും എന്നത് വാളയാറിലെ രണ്ട് കുരുന്നുകളുടെ കേസിൽ നാം വ്യക്തമായും കണ്ടിരുന്നു. ഭരണ സംവിധാനങ്ങൾക്ക് താല്പര്യമുള്ള കേസുകൾ തോറ്റുകൊടുക്കാൻ കോടതിയിൽ കേസ് അട്ടിമറിക്കുന്ന പോലീസും മറ്റ് അധികാരികളും എന്തും ചെയ്യും എന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെന്നിത്തല അലൻ താഹ കേസ് എൻ ഐ എയിൽ നിന്നും തിരിച്ചെടുക്കാൻ പറയുന്നത്. അതിനുവേണ്ടി അമിത്ഷായുടെ കാലുപിടിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്ന് ചെന്നിത്തല നിയമസഭയിൽ പിണറായിയോട് പറയുമ്പോൾ നാം അറിയണം ഈ രണ്ട് രാഷ്ട്രീയ വർഗത്തിന്റെയും തനിനിറം എന്തെന്ന വസ്തുത. 4 വോട്ടിന് വേണ്ടി എത്ര തരംതാണ കളികളും കളിക്കുന്ന കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പക്ഷേ ഇപ്പോൾ കളിക്കുന്നത് രാജ്യത്തിന് എതിരെ കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തലോടെ നന്ദി, നമസ്കാരം.